ഹലോ, എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്ന ഒരു കുടുംബമാണ്, ഹൈദരാബാദി കുടുംബമാണ്. അവർ കറൻ്റ്ലി ഇപ്പോൾ റൈറ്റ് നൗ അവർ ദുബായിലാണ്. കുടുംബത്തിൻ്റെ ഹെഡ് പുള്ളി ഒരു ഡ്രൈവറാണ്, വൈഫ് ഹൗസ് വൈഫാണ്. രണ്ട് കുട്ടികളുണ്ട്. ഒരു കുട്ടി 1.5 വയസ്സ് പോലും ആയിട്ടില്ല, വേറൊരു കുട്ടി 4 വയസ്സാണ്. ഇവർ കുടുംബം എല്ലാവരും കൂടിയാണ് അപേക്ഷിച്ചത്, എല്ലാവരും കൂടി അപേക്ഷിച്ചത്. അതിനകത്ത് രസം എന്ന് പറയാൻ നേരത്ത് രസമല്ല, അത് ക്രൂര വിനോദമായി പോകും, രസമെന്ന് പറയാൻ പറ്റില്ല. രണ്ട് പേർക്ക് കിട്ടി. ഈ രണ്ട് പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്, ഈ ഡ്രൈവറും പുള്ളിയുടെ വൈഫിനും കിട്ടിയില്ല. കുടുംബമായിട്ട് അപേക്ഷിക്കാൻ നേരത്ത് നാല് പേരും സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ അപേക്ഷ ആയിരിക്കും, 4 അപേക്ഷ കാണും. കുട്ടികൾക്കും അവർക്ക് രണ്ട് പേർക്കും രണ്ട് സെപ്പറേറ്റ് വെവ്വേറെ ലെറ്റർ വന്നു. അതായത് പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു. ഹസ്ബൻഡും വൈഫും, അതായത് ഹെഡ് ഓഫ് ദി ഫാമിലി ഡ്രൈവറും പിന്നെ ഹൗസ് വൈഫും അവർക്ക് ലെറ്റർ വന്നു. ലെറ്റർ വന്നതെന്ന് പറയാൻ നേരത്ത് വേറൊന്നുമില്ല, മെയിൽ വന്നു, അത് വേറൊന്നുമല്ല. നിങ്ങൾക്ക് രണ്ട് പേർക്കും കിട്ടിയില്ല, കുട്ടികൾക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ എഴുതിയിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് നിങ്ങൾ ഫോം പൂരിപ്പിച്ചപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് തന്നെ നുണ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ആ റെഫ്യൂസൽ കൊടുത്തിരിക്കുന്നത്. വിസ കൊടുക്കുന്ന ഓഫീസർക്ക് വളരെ ബോധ്യപ്പെട്ടു. അതായത് ഇവർ രണ്ടുപേരും, ഡ്രൈവറും ഡ്രൈവറിൻ്റെ വൈഫും ഭാര്യയും, മനഃപൂർവ്വം നുണ പറഞ്ഞിട്ടാണ് വിസ റെഫ്യൂസ് ചെയ്തത്. കുട്ടികളും നുണ പറയില്ലല്ലോ. കുട്ടികൾക്ക് രണ്ട് പേർക്കും വിസ കൊടുത്തു. പാസ്പോർട്ട് റിക്വസ്റ്റ് എന്ന് പറയാൻ നേരത്തെ വേറെ ഒന്നുമില്ല. ഇനി പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് കൊണ്ട് ഈ കുട്ടികളുടെ രണ്ടുപേരെയും പാസ്പോർട്ട് കൊണ്ട് VFSC കൊടുത്താൽ മതി. അത് പിന്നെ സ്റ്റിക്കർ വിസ കാനഡ എംബസി കൊടുക്കുന്നതായിരിക്കും. കുട്ടികൾക്ക് കാനഡയ്ക്കും റൂളുണ്ട്, എല്ലാ രാജ്യത്തിനും അതായ റൂളുണ്ട്. അതായത് കാനഡ ആണെങ്കിൽ 8 വയസ്സ്, ഞാൻ വളരെ ഷുവറല്ല, 8 വയസ്സ്. 8 വയസ്സ് താഴെയാണെങ്കിൽ അവരെ കൂടെ ഒരു 18 വയസ്സ് മേളിലുള്ള ആൾ, അങ്ങനെ റൂളുണ്ട്, അല്ലെ തനിയെ പോകാൻ പറ്റില്ല. ഈ ഡ്രൈവർ ഒരു ദുബായിലെ ഒരു കൺസൾട്ടൻസി, അവർ ദുബായിലാണ്, ഇപ്പോൾ കുടുംബം ദുബായിലാണ്. ദുബായിലെ കൺസൾട്ടൻസി വഴിയാണ് അപേക്ഷിച്ചത്. അവർ മനഃപൂർവ്വമായിരിക്കില്ല, അവർ ചിലപ്പോൾ ലൈറ്റായിട്ടായിരിക്കും പൂരിപ്പിച്ചത്. ഫോം പൂരിപ്പിക്കാൻ നേരത്ത് സിൻസിയർ, ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും അത് ഫോം പൂരിപ്പിക്കണം, സത്യസന്ധമായിട്ടും പൂരിപ്പിക്കണം. കാനഡ എംബസിയുടെ റിപ്ലൈ വായിച്ച് കഴിഞ്ഞാൽ ഒരു തരം വൈരാഗ്യം തീർത്ത പോലെ. അതുകൊണ്ടാണല്ലോ അവർ കുട്ടികൾക്ക് കൊടുത്തത്, കുട്ടികൾ നുണ പറയില്ലല്ലോ. അത് ഇവരെ തലയിൽ കയറാൻ തന്നെയായിരിക്കും അത് അങ്ങനെ അവർ ചെയ്തത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കേസ് കൊളവാക്കി കൊടുത്തു, അതാണ് പറ്റിയിരിക്കുന്നത്. ഞങ്ങൾ വീഡിയോയിൽ ആദ്യം മുതൽ പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും ഇൻവോൾവ് ആവണം. നിങ്ങൾ ഫോം പൂരിപ്പിക്കാൻ നേരത്ത് ഇൻവോൾവ് ആവണം. നിങ്ങൾ അതിൻ്റെ കോപ്പി വാങ്ങണം, അതായത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ കോപ്പി വാങ്ങിച്ചിരിക്കണം, കമ്പൽസറിയാണ്. ഈ കൊളവായ കേസ് എങ്ങനെയാണ് അതിനൊരു പരിഹാരം? പരിഹാരം വേറെ ഒന്നുമല്ല, ഒന്നെന്ന് പറയാൻ നേരത്ത് വളരെ ചിലവ് വരുന്ന ഒരു ഇതാണ്, അത് കോടതി വഴി നീങ്ങേണ്ടി വരും. കോടതി വഴി എന്ന് പറയാൻ നേരത്ത് കാനഡയിലെ ഒരു ലോയറിനെയൊക്കെ നമ്മൾ അതിന് വേണ്ടി ഏൽപ്പിക്കേണ്ടി വരും. അതിന് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ചിലവ് വരും. അത് പൊതുവെ ആൾക്കാർ പോകാറില്ല. വേറൊരു വഴിയെന്ന് പറയാൻ നേരത്ത് അത് അധികം ചിലവ് വരില്ല, വേറൊന്നുമല്ല. അത് നമുക്ക് ഇന്ത്യയിലെ പോലെ കാനഡയിലും വിവരാവകാശം അത് കാനഡയിലെ ഒരു പൗരനെ വെച്ച് ചെയ്യാമെന്നാണ്. വിവരാവകാശം വഴിയും നീങ്ങാം, ആക്സസ് ടു ഇൻഫോർമേഷൻ അതുവഴിയും നീങ്ങാം. പറ്റിപ്പോയെന്ന് പറയാൻ നേരത്ത് അവർ അപേക്ഷിച്ച കൺസൾട്ടൻസി അപ്ലോഡ് ചെയ്തത് കൊടുക്കാൻ തയ്യാറല്ല, സഹകരിക്കുന്നില്ല. അവർ ഫോംസ് പൂരിപ്പിച്ച കൺസൾട്ടൻസി, ദുബായിലെ കൺസൾട്ടൻസി ഫോംസ് പൂരിപ്പിച്ച അതിൻ്റെ കോപ്പി കൊടുക്കാൻ സഹകരിക്കുന്നില്ല. വിവരാവകാശം വഴി കറക്റ്റായിട്ട് എന്താണ് ആ കൊടുത്തതെന്ന് കറക്റ്റായിട്ട് ഉള്ള കിട്ടും, കറക്റ്റ് എന്താണ് ശരിക്കുള്ള പിക്ചർ കിട്ടും, എന്താണ് കൊടുത്തത് അപ്ലോഡ് ചെയ്തത് കറക്റ്റായിട്ടുള്ള കിട്ടും. ശരിക്കുള്ള പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് അപേക്ഷിക്കുക. ഫോംസ് പൂരിപ്പിക്കാൻ നേരത്ത് എപ്പോഴും നിങ്ങൾ ഇൻവോൾവ് ആവുക.
ആത്മാർത്ഥ ഇല്ലാതെ ഫോംസ് പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അതും ഒരു കള്ളം പോലെ തോന്നിക്കും. കള്ളം പോലെ തോന്നിച്ച് കഴിഞ്ഞാൽ വളരെ പണിഷ്മെൻറ്റാണ്. ഈ കുടുംബം ആ ഹെഡ് തന്നെയാണെങ്കിലും വളരെ വർക്ക് ലോഡുണ്ട് പുള്ളിക്ക്. അവിടെ ഡ്യൂട്ടി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതല്ലായിരുന്നു, അതിനെക്കാട്ടി കൂടുതൽ ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കൂടുതൽ വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് അവർ വീഡിയോസ്, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. വീഡിയോ അവസാനിക്കുന്ന മുമ്പേ ഞങ്ങളുടെ സർവീസ് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഏത് ഇപ്പോൾ കാനഡയിലെ വിസിറ്റർ വിസ ആണെങ്കിലും അത് ഞങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒരു മറയില്ലാതെ അതിൻ്റെ കോപ്പീസ് തന്ന് അപ്ലോഡ് ചെയ്യാന്നുള്ള സ്ക്രീൻഷോട്ട് തന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. നിങ്ങൾ എംബസി കൊടുക്കേണ്ട പ്രോസസ്സിങ് ഫീസ്, വർക്കാണെങ്കിൽ വർക്കിൻ്റെ പ്രോസസ്സിങ് ഫീസ്, വിസിറ്ററാണെങ്കിൽ സന്ദർശകമാണ് ആ പ്രോസസ്സിങ് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. താങ്ക് യു.